അവന് കേൾപ്പിച്ചുകൊടുത്ത അവനെ നാദാപുരം പോലെ ഇവിടെ എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാല്ലാ, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാ. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാല്ലാ, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാ. പൂതിയാണ് എന്നാ മൂപ്പർക്ക് എന്ത് ചെയ്യാ, സീഡി വിറ്റ് പൈസ ഉണ്ടാക്കുക. അതിനാ ഞാൻ പറഞ്ഞത് അതിൻ്റെ ശിഷ്യന്മാർ ഇൻഷാ അള്ളാ നിങ്ങളെ നേരിട്ട് കൊണ്ടേയിരിക്കും. പിന്നെ നാദാപുരത്ത് എന്താ ഉണ്ടായത്, നിക്കക്കള്ളി ഇല്ലാതെ ആയിരിക്കാം. അത് എൻ്റെ സെലഫിയുടെ സങ്കടം എന്ന സീഡി ഒന്ന് കേട്ടു നോക്കിയാൽ മതി. സക്കരിയാ സലാഹി സെലഫിയുടെ സങ്കടം അതൊന്ന് കേട്ടു നോക്കിയാൽ മതി. അതിൻ്റെ പുറമേ ഞാൻ പ്രസംഗിച്ച മറ്റൊരു സീഡി, ആ സീഡിയാണ് സെലഫിയുടെ സങ്കടത്തോടനുബന്ധിച്ച് തന്നെ പ്രസംഗിച്ച പ്രസംഗം, സെലഫിയുടെ അട്ടിമുറി പൊട്ടിയ രംഗങ്ങൾ. വേണമെങ്കിൽ കിട്ടുമ്പോൾ വാങ്ങിയിട്ടൊന്ന് കേട്ടു നോക്കണം. വെറുതെ സെലഫിയുടെ സ്റ്റേജ് മേലിരുന്നിട്ട് അയാൾക്ക് ഇങ്ങനെ കിതാബ് അല്ലെങ്കിൽ പുസ്തകം മറച്ചു കൊടുത്താൽ പോരാ. ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഒന്ന് നന്നായി ഇരുന്ന് കേട്ടു നോക്കുക, എന്നിട്ട് വേണം അത് പറയാൻ. ഒരു സാമ്പിളിന് കടവത്തൂരിലും പരിസരങ്ങളിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സാമ്പിളിന് ഞാൻ ഒറ്റ ഒന്ന് നാദാപുരത്ത് സെലഫി എന്നെ വെല്ലുവിളിക്കുന്നതും ഞാൻ അതിന് പറയുന്ന മറുപടിയും നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് സാമ്പിളിന് വേണ്ടി ഞാൻ കേൾപ്പിക്കുന്നു. അതിൽ നിന്ന് ബാക്കിയുള്ളത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളുക. വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ആയത്ത് കണ്ടോളി, ഫൈൻ തിബിനലക്കും നോക്കോ, ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്, നിർത്തിവെക്കുമല്ലേ, നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ ഫൈൻ തിബിനലക്കും, ആ ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാപുരത്ത് വന്നത്, വെല്ലുവിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പാച്ച കള്ളം അല്ലാടെ പേരിൽ പറയേ നോക്കൂ, നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം ഒന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ? ഇയാൾ ആയത്തോരിയൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റിയ അവിടെ ചോദ്യം. അപ്പൊ ഇയാള് പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തുനിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ഈ ആയത്തോതനത്, ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്, പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ, കേട്ടോളൂ. ഈ ഇലം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ, ഈ ഇലം അറിഞ്ഞോളണം മൗലൈമാര്, അതിന്റെ അർത്ഥം വെച്ചത് ഇളം അറിഞ്ഞോളണം. അന്നഹു തആല നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറഹും ബിഇതിയാ ബിഇതാഇഹിന്ന സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ. ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്, ഒന്ന് ഭർത്താക്കന്മാര് കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ, ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കളെ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം, അഖബഹു ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു, ബി ദിക്രി ജവാസി ഖബൂലി ഇബ്രാഹിഹ വഹിബതിഹാലഹു, ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്.
ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റിയില്ലേ? ഇത് ഒരു ഉദാഹരണമാണ്. ഈ മൗലവിമാർ വെല്ലുവിളിക്കുന്നതിന്റെയും അതിന് നമ്മൾ പറയുന്ന മറുപടിയുടെയും ഉദാഹരണമാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത, നമ്മുടെ സീഡികളൊന്നും വാങ്ങി മനസ്സിലാക്കാത്ത, നമ്മുടെ സദസ്സിൽ വരാത്ത ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി മൗലവിമാർ വളരെ ഒച്ചത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഈ ഉച്ചത്തിലുള്ള വെല്ലുവിളി കേട്ടാൽ ആളുകളൊക്കെ പതറിപ്പോകുമെന്നാണ് മൗലവിമാരുടെ ധാരണ. ആ ധാരണ അള്ളാഹു അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വേറെന്ത് ചെയ്യാനാണ്?